ഇന്നത്തെ കോൺഗ്രസ്സുകാരാണ് നാളത്തെ ബി ജെ പി കാരെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ, സാക്ഷാൽ കെ കരുണാകരൻ്റെ മകൾ. പ്രമുഖരും അത്ര പ്രമുഖരല്ലാത്തവരുമായ നിരവധി കോൺഗ്രസ് നേതാക്കൾ ഉടൻ പാർട്ടി വിട്ട് തങ്ങളുടെ പാളയത്തിലെത്തുമെന്നാണ് ബി ജെ പി കാർ പറയുന്നത്. അവർ ഇക്കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നതോടെ നേതാക്കൾ വീമ്പ് പറയുന്നതല്ലെന്ന് അരിയാകാരം കഴിക്കുന്നവർക്കൊക്കെ തോന്നിത്തുടങ്ങി. പത്മജയുടെ മറുകണ്ഠം ചാടലോടെ എല്ലാവരും ഇത് പൂർണ്ണമായി വിശ്വസിച്ചു തുടങ്ങി. ഇക്കണക്കിനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കോൺഗ്രസിന് ശക്തമായി അടത്തറയുള്ള കേരളത്തിൽ പോലും പാർട്ടിയുടെ അകാല ചരമമായിരിക്കും കാണേണ്ടി വരിക. ഇപ്പോൾ തന്നെ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥിയാവാൻ പോലും പാർട്ടിക്ക് ആളില്ലാത്ത അവസ്ഥയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്ത ശേഷം നേരെ ബി ജെ പി ഓഫീസിലെത്തി അംഗത്വം സ്വീകരിക്കുന്നവർ ഒരുപാടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ. രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും സോണിയയുടെയും ഒക്കെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിരുന്ന നേതാക്കൾ പോലും ഇപ്പോൾ കടുത്ത സംഘികളാണ്. കേരളത്തിൽ നിന്ന് ബി ജെ പി വളയത്തിലെത്തിയ നേതാക്കൾക്ക് ജനകീയ അടിത്തറയില്ലെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. ഇവർക്കൊക്കെ എന്ത് ജന പിന്തുണയാണുള്ളത്? പാർട്ടിയോടുള്ള പിന്തുണ പോലും ഇവർക്കില്ല. ഇവരൊക്കെ എന്നും ഇവർ മാത്രമാണ്. അതല്ലേ ഇവർ പോകുമ്പോൾ ഒരാളെ പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തത്? ഇവർ വിളിച്ചാൽ ആരെങ്കിലും കൂടെ പോകുമോ? ഇവരെല്ലാം ഒറ്റയാൾ പട്ടാളങ്ങളാണ്. പത്മജ കരുണാകരൻ്റെ മകൾ എന്നതിനപ്പുറം എന്ത് മേൽവിലാസമാണുള്ളത്? ഇത്രയുന്നാൾ കോൺഗ്രസിൻ്റെ ഉപ്പും ചോറുമല്ലേ കഴിച്ചത്? ഇതവർ തിരിച്ചറിയുമ്പോൾ വെറും കറിവേപ്പല പോലെ വലിച്ചെറിയും. പാർട്ടി വക്താവായിരുന്നു നടി ഖുശ്ബു, ഇപ്പോൾ എവിടെയാ? കാണാനില്ലല്ലോ. അതിലും വേസ്റ്റായിരിക്കും പത്മജ. അബ്ദുള്ളക്കുട്ടി, ടോം വടക്കൻ, അനിൽ ആന്റണി, സി രഘുനാഥ്, രാമൻ നായർ, പത്മജ, അങ്ങനെ പോകുന്നു ബി ജെ പി പാളയത്തിലെത്തിയ കേരളത്തിലെ നേതാക്കൾ. ഇതിൽ അബ്ദുള്ളക്കുട്ടി ഒഴികെ മറ്റുള്ളവരെല്ലാം കറകളഞ്ഞ കോൺഗ്രസ് നേതാക്കളായിരുന്നു. പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും നൽകിയ അവർ വർഗീയ പാർട്ടി എന്ന ലേബലിൽ കോൺഗ്രസ് എല്ലാ കാലത്തും അകറ്റി നിർത്തിയിരുന്ന ബി ജെ പിയോട് അടുപ്പം കൂടുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കോൺഗ്രസിനെയും ബി ജെ പിയെയും ഒരുപോലെ ഞെട്ടിച്ച് കണ്ണൂരിൽ സി പി എമ്മിൻ്റെ അത്ഭുതക്കുട്ടിയായ സാക്ഷാൽ എ പി അബ്ദുള്ളക്കുട്ടി, എസ് എഫ് ഐയിലൂടെ ഉദിച്ചുയർന്ന അബ്ദുള്ളക്കുട്ടി ശ്രദ്ധേയനാകുന്നത് കണ്ണൂർ ലോക്സഭാ സീറ്റ് സി പി എമ്മിനായി പിടിച്ചെടുത്തതുകൊണ്ടാണ്. 5 തവണ കണ്ണൂരിൽ നിന്ന് ലോക്സഭാ അംഗമായ കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ 1999 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയതോടെയാണ് കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിലെ അബ്ദുള്ളക്കുട്ടി ശ്രദ്ധേയനാകുന്നത്. പക്ഷേ അത്ഭുതക്കുട്ടി സി പി എമ്മിന് അവശകനക്കുട്ടിയായത് വളരെ പെട്ടെന്നാണ്. 2009 സി പി എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസിൽ ചേർന്നു. 2009 2011 കോൺഗ്രസ് ടിക്കറ്റിൽ കണ്ണൂരിൽ നിന്ന് നിയമസഭാ അംഗമായി. അപ്പോഴേക്കും കോൺഗ്രസിനും കുട്ടിയെ സഹിക്കാനായില്ല. മോദി സ്തുതിയുടെ പേരിൽ പുറത്താക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ പുറത്തുപോയ അദ്ദേഹം 2019 ബി ജെ പിയിൽ അംഗമായി ചേർന്നു. ഇപ്പോൾ പാർട്ടിയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്നു. പ്രവർത്തന മണ്ഡലം ഡൽഹിയാക്കിയ കേരളത്തിൽ നിന്നുള്ള നേതാവായിരുന്നു ടോം വടക്കൻ. കോൺഗ്രസിൻ്റെ ദേശീയ വക്താവും സോണിയാഗാന്ധിയുടെ വലങ്കയുമായിരുന്നു ടോം വടക്കൻ. 2019 ബി ജെ പി പാളയത്തിലെത്തിയത്. പുൽവാമ ആക്രമണത്തിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്നാണ് ബി ജെ പിയിൽ ചേർന്ന വേളയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടി വിടുന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും ബി ജെ പിയെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. പാകിസ്ഥാനിൽ കടന്നുകയറി ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പാർട്ടിക്ക് കർണാടകയിൽ 22 ലോക്സഭാ സീറ്റുകൾ നേടിത്തരുമെന്ന ബി എസ് യെദ്യൂരപ്പയുടെ വിവാദ പ്രസ്താവനയെ വൃത്തികെട്ട രാഷ്ട്രീയമെന്നാണ് വടക്കൻ വിശേഷിപ്പിച്ചിരുന്നത്. ഈ വിശേഷണം നടത്തിക്കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ വടക്കൻ ബി ജെ പിക്കാരനായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ജി രാമൻ നായർ, അദ്ദേഹം ശബരിമല വിഷയത്തിൽ കലകിച്ചാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയത്. പാർട്ടി വിടുമ്പോൾ കെ പി സി സി നിർവാഹക സമിതി അംഗമായിരുന്നു. ശബരിമല വിഷയത്തിൽ ബി ജെ പി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തതിന് കെ പി സി സി സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് രാമൻ നായർ ബി ജെ പിയിൽ ചേർന്നത്. ശബരിമല വിഷയം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിലാണ് കോൺഗ്രസിൽ നിന്ന് തനിക്ക് ശിക്ഷയുണ്ടായതെന്നാണ് അദ്ദേഹവും അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. തങ്ങളുടെ പാളയത്തിലെത്തിയ രാമൻ നായർക്ക് ഉപാധ്യക്ഷ പദവി നൽകി ബി ജെ പി നന്ദി പ്രകടിപ്പിച്ചു. കോൺഗ്രസ് തകർന്ന കപ്പലാണെന്നും ഇനിയും നിരവധി പേർ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് വരുമെന്നും രാമൻ നായർ അന്ന് പറഞ്ഞിരുന്നു. രാമൻ നായർക്കൊപ്പം ബി ജെ പിയിലെത്തിയ കോൺഗ്രസ് നേതാവും വനിതാ കമ്മീഷൻ മുൻ അംഗവുമായ അഡ്വക്കേറ്റ് ജി പ്രമീളാദേവിക്ക് സംസ്ഥാന സമിതി അംഗത്വമാണ് ബി ജെ പി നൽകിയത്. സർവാദരണീയനായ എ കെ ആന്റണിയുടെ മകൻ
എന്ന നിലയിലാണ് അനിൽ ആന്റണി ശ്രദ്ധ നേടുന്നത്. ആ ലേബലിൽ തന്നെയാണ് കോൺഗ്രസിൽ പാർട്ടി പദവികൾ ലഭിച്ചതും. പാർട്ടി വിടുമ്പോൾ KPCC സോഷ്യൽ മീഡിയ കൺവീനറായിരുന്നു. നൂലിൽ കെട്ടിയിറക്കിയ നേതാവ് എന്ന ആരോപണം കേൾക്കേണ്ടി വന്ന അനിലിന് പദവികൾ ലഭിക്കുന്നതിൽ പാർട്ടിക്കുള്ളിലെ ഒരു ഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. മോദിയെക്കുറിച്ചുള്ള BBC ഡോക്യുമെൻ്ററി വിവാദത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചതിന് പാർട്ടിക്കുള്ളിൽ നിന്ന് ഏറെ വിമർശനം കേൾക്കേണ്ടി വന്നു. തുടർന്ന് പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പുകഴ്ത്തുകയും ചെയ്തതോടെ അനിൽ മറുകണ്ഠം ചാടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. പാർട്ടി ദേശീയ സെക്രട്ടറി സ്ഥാനം നൽകിയും ലോക്സഭാ സീറ്റ് നൽകിയുമാണ് BJP AK ആന്റണിയുടെ മകനോടുള്ള നന്ദി കാണിച്ചത്. കണ്ണൂരിലെ കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് സി രഘുനാഥ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. ഇതോടെയാണ് കൂടുതൽ ശ്രദ്ധേയനായത്. നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് കോൺഗ്രസ് വിട്ടത്. നേതൃത്വത്തിൻ്റെ അവഗണനയിൽ മനമടുത്താണ് രാജിയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. KPCC അധ്യക്ഷനായിട്ടും കെ സുധാകരനെ കൊണ്ട് ഗുണമുണ്ടായില്ലെന്നും സി രഘുനാഥ് തുറന്നടിച്ചിരുന്നു. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയാണ് രഘുനാഥ് ഇപ്പോൾ. ഇവരെ കൂടാതെ PC ചാക്കോ, KV തോമസ്, PS പ്രശാന്ത്, KP അനിൽകുമാർ തുടങ്ങിയവരും അടുത്തിടെയാണ് കോൺഗ്രസിനോട് ഗുഡ് ബൈ പറഞ്ഞത്. പക്ഷേ ഇവർ BJP പാളയത്തിലെത്തിയില്ല. ഇവരുടെ കൊഴിഞ്ഞുപോക്കും കോൺഗ്രസിന് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. പാർട്ടി വിടാൻ കോൺഗ്രസ്സുകാരെ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ അധികാരം തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അധികാരമില്ലെങ്കിൽ പാർട്ടിക്ക് നിലനിൽപ്പില്ലെന്നാണ് കോൺഗ്രസ് അണികളിൽ ബഹുഭൂരിപക്ഷവും കണക്കുകൂട്ടുന്നത്. കേന്ദ്രത്തിൽ ശക്തമായ പ്രതിപക്ഷം പോലും ആകാൻ കഴിയാത്ത കോൺഗ്രസ് സമീപകാലത്തൊന്നും അധികാരത്തിൽ വരില്ലെന്ന് ഇവർക്ക് ഉറപ്പാണ്. പിന്നെയുള്ളത് സംസ്ഥാനമായിരുന്നു. രണ്ട് തവണ തുടർച്ചയായി പിണറായി വിജയൻ അധികാരത്തിലെത്തിയതോടെ ആ വഴിയും അടഞ്ഞു. ഇപ്പോഴുള്ള പാർട്ടിയുടെ പ്രവർത്തനം സംസ്ഥാനത്ത് അധികാരം പിടിക്കാൻ പര്യാപ്തമല്ലെന്നും അവർ കരുതുന്നു. ഈ അവസരത്തിൽ CPM BJP കോൺഗ്രസ്സുകാർക്ക് മുന്നിലുള്ള മറ്റു വഴികൾ. CPM കോൺഗ്രസ്സുകാർക്ക് അത്ര പഥ്യമല്ല. ആയതിനാൽ BJPയിലേക്ക് അവർ കയറി ചെല്ലുന്നു. ഉചിതമായ സ്ഥാനം നൽകി മര്യാദയോടെ സ്വീകരിക്കാൻ BJP സൗമനസ്യം കാട്ടുന്നു. ഇതാണ് കോൺഗ്രസ്സുകാരെ BJPയിലെത്തിക്കുന്നതിൻ്റെ മാജിക്.